സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ കട്ട ചങ്കമാരെ ചങ്കതികളെ, എല്ലാവരും സിക്സ്ത് സെൻസ് മലയാള എസ് എസ് എമ്മിന്റെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നോ? ആയിരുന്നോ? തീർച്ചയായിട്ടും നിങ്ങൾ സത്യം പറയണം കേട്ടോ. വെയിറ്റിംഗ് ആണെങ്കിൽ, നിങ്ങൾ എല്ലാവരും സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യം കമന്റ് ബോക്സിൽ എസ് എസ് എം ടീമിനെ അറിയിക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എസ് എസ് എം ടീമിന് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. ഓക്കെ, അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ദിവസേന വേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മിക്ക ആളുകൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് അല്ലേ. ദിവസേന ഒരേ ജോലി മാത്രം ചെയ്താൽ ആ വ്യക്തിക്ക് അതിൽ ജീനിയസ് ആയിട്ട് മാറൂല്ലേ ആ വ്യക്തി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വേഗതയായിട്ടുള്ള തൊഴിലാളികളെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സിക്സ് സെൻസ് മലയാളത്തിന്റെ എല്ലാ മച്ചന്മാരും മച്ചാത്തകളും കാണുമല്ലോ. അപ്പൊ എല്ലാവരും ഇന്ന് തങ്ങളുടെ വീട് ഏറ്റവും മനോഹരമായിട്ട് നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ പലതരം ഡിസൈനുകൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനുകളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചില ഡിസൈൻ കാണുമ്പോൾ അതിന് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവായതെന്ന് വരെ നമുക്ക് തോന്നിപ്പോ. എന്നാല് യഥാർത്ഥത്തിൽ ഈ ജോലി ചെയ്യുന്നത് നമ്മുടെ വിദഗ്ധനായിട്ടുള്ള ഈ ജോലിക്കാരാണ് കേട്ടോ. ഒരിക്കലുണ്ടല്ലോ, ഒരു പാകിസ്ഥാൻ തൊഴിലാളി വെറും ഒരു മരപ്പലകയുടെ സഹായത്തോടെ ചുവരിൽ അത്തരം ഒരു മനോഹരമായിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കി. ഇത് കണ്ടാൽ ആരായാലും അത്ഭുതപ്പെട്ടു പോവൂലെ, വണ്ടടിച്ചു പോവും. കാരണം ഈ ഡിസൈൻ കണ്ടാൽ ഇത് തികച്ചും 3D ഡിസൈൻ ആണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ വെറും ഒരു മരപ്പലകയുടെ സഹായത്തോടെയാണ് ഈ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നതെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതും അയാൾ എത്ര വേഗത്തിലാണല്ലേ തന്റെ പണി ചെയ്ത് നോക്കി. അതുപോലെ ഒരു പാകിസ്ഥാൻ തൊഴിലാളി സീലിംഗിൽ സ്പ്രേ പെയിന്റ് ചെയ്തുകൊണ്ട് ഒരു ഡിസൈൻ ചെയ്യുന്നു. ഈ സൂപ്പർ ക്രിയേറ്റീവ് വ്യക്തി തന്റെ കഴിവുകൾ കൃത്യമായിട്ട് ജോലിയിൽ ഉപയോഗിച്ചു കേട്ടോ. സ്പ്രേ പെയിന്റിന്റെ സഹായത്തോടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ അയാൾ ഉണ്ടാക്കി. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ള ഡിസൈനിങ് ചെയ്യാൻ നിങ്ങൾ അത്തരം ഒരു കഴിവുള്ള ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട് കേട്ടോ. കാരണം ഇത്രയും വേഗതയിൽ പെർഫെക്ഷനിൽ ഡിസൈൻ ചെയ്യുന്നത് വളരെ ഒരു പാടുപിടിച്ച പണിയാണ് ബഡീസ്. ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ഒരു വലിയ ഫ്രിഡ്ജ് ഉയർത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും സൂപ്പർ ഹ്യൂമൻസ് ആയിട്ടുള്ള ഒരു കഴിയുമായിരിക്കും അല്ലേ. അതെ, നമ്മുടെ ലോകത്ത് സൂപ്പർ ഹ്യൂമൻസിന് ഒരു പഞ്ഞമില്ല. സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജിനെ ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ പോലും നമ്മൾ 4 പേരെ വിളിച്ചിട്ട് വേണമല്ലേ അതൊന്ന് വലിച്ചങ്ങ് മാറ്റാനായിട്ട്. ചിലപ്പോൾ 1.5 ലിറ്റർ പെപ്സിയും കുടിക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് പാടുവിട്ട്. പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ വളരെ ലാഘവത്തോടെ ഒരു ഫ്രിഡ്ജും എടുത്ത് പോവുകയാണ്. ഇയാൾ ഏതോ സൂപ്പർ ഹ്യൂമൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ മിന്നൽ മുരളിയാണോ എന്നൊരു സംശയം. ഒരു വിവാഹ ചടങ്ങിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതിഥികൾക്ക് കസേരകൾ നിരത്തിയിടുക എന്നാണ്. സാധാരണഗതിയിൽ ഇത്രയും വലിയ ചടങ്ങുകൾ കസേരകൾ നിരത്തുന്നതിന് ധാരാളം തൊഴിലാളികളൊക്കെ ആവശ്യമാണ്. പക്ഷെ കസേരകൾ ഇതുപോലെ അറേഞ്ച് ചെയ്യുന്ന ഒരു തൊഴിലാളിയെ നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. യു ആർ ദ ലക്കിയസ്റ്റ് മാൻ. കാരണം 10 പേരുടെ ജോലി അവൻ വളരെ സിമ്പിളായിട്ടല്ലേ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഡബിൾ ടച്ച്. ഇത്രയും വേഗതയിലാണ് അവനെ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കിയേ. മിനിറ്റുകൾക്കുള്ളിൽ അവൻ അവന്റെ ജോലിയും തീർത്തതേ ഇരിക്കണ. ഇനി ഈ അമ്മാവനെ നോക്കിയേ, അയാൾ തന്റെ ജോലിയിൽ വരെ സംഗീതം നിറച്ചിരിക്കുകയാണ്. ടെൻ തിറക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ശബ്ദങ്ങൾ പുറപിടിച്ച് അയാൾ എല്ലാവരും രസിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിക്കറ്റ് കളി കാണാൻ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ. നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് ടിവിയിലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും ക്ലിയറായി എങ്ങനെയാണ് പ്ലേ ഗ്രൗണ്ട് മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ ടിവിയിലൂടെ കാണുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഷോർട്സുകളെല്ലാം ക്യാമറ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഇതിനെല്ലാം പിന്നിൽ വിദഗ്ധനായിട്ടുള്ള ഒരു ക്യാമറമാന്റെ കൈയുണ്ട്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം അയാൾ അയാളുടെ ജോലി വളരെ വേഗത്തിലും കൃത്യതയോടെയും ഒക്കെ ചെയ്യുന്നു. ക്യാമറ 50 തവണയിലധികം തിരിക്കുകയും പന്തിൽ വളരെയധികം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ക്യാമറമാന്റെ കഴിവ് ശരിക്കും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും അല്ലേ. അപ്പൊ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വളരെ നല്ല ഡിസൈനുകളൊക്കെ ഉണ്ടാക്കാല്ലേ. എന്നാൽ അത്ര രസകരമായ ഡിസൈനുകൾ നിർമ്മിക്കാൻ പോലും ചില സൂപ്പർ ഹ്യൂമൻസിന് ഒരു കമ്പ്യൂട്ടറിന്റെ ആവശ്യം പോലും ഇല്ല ബഡീസ്. ഒരു തൊഴിലാളി നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണ് കൊണ്ട് ചുമരിലുണ്ടാക്കിയ അതിമനോഹരമായ ഡിസൈൻ നിങ്ങൾ നോക്കി. ഒരു സ്പൂണിന്റെ സഹായത്തോടെ ഇത്രയും മനോഹരമായ ഒരു ഡിസൈൻ എങ്ങനെ നിർമ്മിക്കണമെന്ന് നിങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല അല്ലേ. അദ്ദേഹത്തിന്റെ കഴിവ് നമ്മളൊന്ന് അഭിനന്ദിച്ചു കൊടുത്തേ മതിയാവുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും ഒരു ക്ലാപ്പ് അറിയിക്കുന്നു. ഇനി ഈ സൂപ്പർ ക്രിയേറ്റീവിറ്റിയുള്ള വ്യക്തിയെ നോക്കി. അയാൾ തന്റെ കഴിവുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇവൻ വെറും ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ചുവരിൽ കണ്ടാൽ അമ്പരന്ന് പോകുന്ന അത്രയും മനോഹരമായ ഡിസൈനുകൾ ഉണ്ടാക്കി. ഇത് കണ്ടാൽ ആരായാലും ഞെട്ടിപ്പോലെ. വൻകിട കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്താൽ ഈ തൊഴിലാളിക്ക് എത്ര പണം ലഭിക്കുമെന്നാണ് ഇപ്പൊ എന്റെ ഒരു ഇത്. നിങ്ങൾക്ക് തോന്നില്ല എങ്ങനെ? ഇവിടെ ഈ മനുഷ്യൻ നോക്കി, വെറും ഒരു ബക്കറ്റ് പെയിന്റ് കൊണ്ട് അയാൾ തന്റെ സർഗാത്മക കഴിവ് പുറത്തെടുത്തിരിക്കുകയാണ്. ക്രിയേറ്റിവിറ്റി. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് ഒരു കാടും ചേർന്ന് അയാൾ ക്രിയേറ്റിവിറ്റി ചുവരിൽ തെളിയിച്ചിരിക്കുകയാണ് ബഡീസ്. ഒരു തൊഴിലാളി ഒരു കാടിന്റെ സഹായത്തോടെ ചുവരിൽ പെയിന്റ് ചേർക്കുന്നു. ആ ഡിസൈൻ നോക്കുമ്പോൾ ഇതൊരു 3D പെയിന്റിംഗ് ആണ് നമുക്ക് തോന്നുകയുള്ളൂ കേട്ടോ. എന്നാൽ വെറും ഒരു കാട് കൊണ്ട് അയാൾ ആ ചുവർ മനോഹരമാക്കിയിരിക്കുകയാണ്. കളിമണ്ണ് കൊണ്ട് എങ്ങനെ സ്വർണമാക്കി മാറ്റാവുന്ന വിദഗ്ധർക്കറിയാം. എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ കാറിൽ ഒരു ചെറിയ ചുളിവ് കണ്ടാൽ പോലും നിങ്ങളെ അത് വല്ലാതെ സങ്കടത്തിലാക്കും. സെഡ് ആവില്ല നമ്മള്. എന്നാൽ നിങ്ങളുടെ കാറിൽ ഇതുപോലെ എന്തെങ്കിലും സ്ക്രാച്ച് വന്നാൽ ഒരു ജീനിയസ് ആയിട്ടുള്ള വർക്കറിനെ സന്ദർശിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ. കേവലം ഒരു ടേപ്പ് കൊണ്ട് എല്ലാ ചളുക്കുകളും ശരിയാക്കാൻ ഈ പയ്യന് കഴിയും.
കേട്ടോ, ഇത് വളരെ വൃത്തിയായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ചെറിയ വിദ്യയിലൂടെ അവൻ കുറെ പൈസ ഒക്കെ ഉണ്ടായിക്കണമല്ലേ. സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ ബഡീസ്. അപ്പൊ ഇനി മരത്തിന്റെ മരത്തോലുകൾ പല ക്രിയേറ്റീവ് വർക്കിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ തോലുകൾ മരത്തിൽ നിന്ന് എങ്ങനെ നീക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമോ? വെറും ഒരു വടിയുടെ സഹായത്തോടെ മരത്തിന്റെ തോലുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഈ പ്രവൃത്തി കണ്ടുണ്ടല്ലോ, ഈ പയ്യന്റെ പ്രവൃത്തി കണ്ടാ നമ്മൾ ആശ്ചര്യചകിതരായി നിന്നുപോകും. ഇത് കാണാൻ വളരെ സാറ്റിസ്ഫൈങ്ങുമാണ്. ഒരു പേപ്പർ കഷ്ണം പോലെ മരത്തോലുകൾ ഇളക്കിയെടുക്കുകയാണ് ഈ പയ്യൻ. നിങ്ങൾ എല്ലാവരും ഇഷ്ടയെ കൊണ്ട് രൂപകൽപ്പന ചെയ്ത വീടുകൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഡിസൈനുകൾ ഭിത്തിയിൽ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ടേപ്പ് ചുവരിൽ ഒട്ടിച്ച് അതിൽ സിമെന്റ് പുരട്ടി ഒരു തൊഴിലാളി വളരെ മനോഹരമായിട്ട് ആ ചുവര് ഡിസൈൻ ചെയ്തു. ഒരു തൊഴിലാളി ഇഷ്ടികയുടെ ഷേപ്പ് ലഭിക്കാനായിട്ട് ഒരു ഫ്രെയിം എടുത്തു. അതിനുശേഷം അതിൽ സിമെന്റ് ഇട്ട് ബാക്കി സിമെന്റ് നീക്കം ചെയ്ത് നല്ലൊരു ഡിസൈൻ ആക്കി മാറ്റി. ഈ ഫ്രെയിമിന്റെ സഹായത്തോടെ ചുവരിൽ അത്തരമൊരു മനോഹരമായ ഡിസൈൻ അയാൾ നിർമ്മിച്ചു. അത് കണ്ടാൽ ആരും നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന കാര്യം ഉറപ്പാണ് അല്ലേ. നിങ്ങൾ എല്ലാവരും പോപ്കോണായി കഴിച്ചിട്ടുണ്ടാവും. എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണ് പോപ്കോൺ എന്നത്. എന്നാൽ ചോളത്തിൽ നിന്ന് ഈ ധാന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയോ? ചോളത്തിൽ നിന്ന് ധാന്യങ്ങൾ പുറത്തെടുക്കാൻ ഒരു വ്യക്തി വളരെ എളുപ്പമുള്ള വഴി കണ്ടുപിടിച്ചു. ഡ്രില്ലിംഗ് മെഷീനിൽ ചോളയിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ സൈക്കിളിന്റെ ടയറിന്റെ സഹായത്തോടെ ചോളത്തിന്റെ കുരു മുഴുവൻ അയാൾ കളഞ്ഞു. ശരിക്കും ഇതൊരു ഗെയിം പോലെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. കാരണം അത്രയും രസകരമായിട്ടാണ് അയാൾ അതൊക്കെ ചെയ്യുന്നത്. എന്തായാലും വളരെ ചെലവ് കുറഞ്ഞ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ അയാൾ നടത്തിയിരിക്കുന്നത്. വീട് നിർമ്മാണത്തിനിടയിലൊക്കെ നിരവധി തൊഴിലാളികൾ സിമെന്റ് ലെവലാക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു തൊഴിലാളി സിമെന്റ് ലെവലാക്കാൻ എളുപ്പമായ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചു. ഈ തൊഴിലാളി പൈപ്പ് ഉപയോഗിച്ച് സിമെന്റ് നിരപ്പാക്കി. എന്നാൽ ആ പൈപ്പ് എങ്ങനെയാണ് അയാൾ ഉപയോഗിച്ചു നോക്കി, അയാള് പഴയ ഏതോ ജിംനാസ്റ്റിക് ആണെന്ന് തോന്നിട്ടു. കാരണം അയാള് ആ പൈപ്പിന്റെ മുകളിൽ കയറി നിന്ന് കൊണ്ടിട്ടാണ് സിമെന്റ് ലെവലാക്കുന്നത്. അത്രയും ഒരു വ്യക്തി തീർച്ചയായിട്ടും ജിംനാസ്റ്റിക്കിലൊക്കെ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ. ഇല്ലെങ്കിൽ അവൻ ഏതെങ്കിലും സൂപ്പർ പവർ ഉണ്ടായി കാണും. ഏതാനും നിമിഷങ്ങൾക്കുള്ളില് മണിക്കൂറുകളോളമുള്ള ജോലി അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുകയല്ലേ. മറ്റൊരു ജോലിക്കാരൻ നോക്കി, അവൻ വളരെ ലാഘവത്തോടെ കിടന്നുകൊണ്ട് സിമെന്റ് ലെവലാക്കിയാണ്. സിമെന്റ് നിരപ്പാക്കാൻ എക്സ്കവേറ്ററിൽ കയറി കിടന്നുകൊണ്ടിട്ടാണ് അവൻ അവന്റെ ജോലിയൊക്കെ ചെയ്യുന്നത്. എന്നാലും ഈ രംഗം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയാണല്ലേ. ഇത്രയും ആയാസകരമായിട്ട് ജോലി ചെയ്യാൻ അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരാളുടെ കഴിവ് നമുക്ക് അയാളുടെ കയ്യിലുള്ള സാധനങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എന്ത് സാധനം അയാളുടെ കയ്യിലുണ്ടെങ്കിലും അയാൾ അതിനെ മനോഹരമായ ഒരു വസ്തുവാക്കി മാറ്റും. അങ്ങനെയുള്ള ഒരാളെ നോക്കൂ, അയാൾക്ക് ഒരു പഴയ ഇരുമ്പ് തണ്ട് ലഭിച്ചു. അയാള് ആ ഒരു ചെറിയ ഇരുമ്പ് കഷ്ണം എടുത്ത് ഒരു മനുഷ്യന്റെ കാൽരൂപം ഉണ്ടാക്കാൻ തുടങ്ങി. വളരെ അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകബാധ ഉണ്ടാക്കിയിട്ട്. അത് തയ്യാറാക്കിയപ്പോൾ അയാൾക്ക് ഒരു ഐഡിയ തോന്നി. തന്റെ കഴിവ് മറ്റുള്ളവർ കാണണമെന്ന് കരുതി അയാൾ ആ കാൽരൂപത്തെ അയാളുടെ ബൈക്കിന്റെ സ്റ്റാൻഡാക്കി മാറ്റി. നിങ്ങളത് കണ്ടു നോക്കൂ, ഇയാൾ ഇത് എന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ കൈ കൊണ്ട് ഒരു മുട്ട എടുത്താൽ പോലും ചിലപ്പോൾ അത് താഴെ വീണ് പൊട്ടിപ്പോകല്ലേ. പക്ഷെ ഈ കടക്കാരൻ 10 മുട്ടകളുള്ള കവറിലാക്കുകയാണ്. അത് എങ്ങനെയാണ് അയാൾ ചെയ്യുന്നത് നോക്കേ. ഒരു പോളിത്തീൻ കവർ എടുത്ത് അയാൾ ആഞ്ഞു വീശി ആ മുട്ടകളെല്ലാം അകത്താക്കി. ഈ കടക്കാരൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളില് 1 ഡസൻ മുട്ടകൾ ഒരുമിച്ച് ആ കവറിലിട്ടു. ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഈ ടീം വർക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് അവർ അവരുടെ ജോലിയൊക്കെ ചെയ്യുന്നത്. കാണുന്നവർക്ക് തന്നെ അസൂയ തോന്നിപ്പോലേ. ഒരു ടീമിൽ ജോലി ചെയ്യുന്ന ഇവർ എത്ര അനായാസകരമായിട്ടാണ് ഈ ജോലിയൊക്കെ ചെയ്തെടുക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പൊ SM ചങ്കുപിടീസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സിക്സ്ത് സെൻസ് മലയാളം SSM ടീമിനെ തീർച്ചയായിട്ടും എല്ലാ SSM ഫാമിലി മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, നമുക്ക് വലിയ വലിയ ചാനലായിട്ട് ഉയർന്നു വരാൻ പറ്റുള്ളൂ, വീണ്ടും വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരും സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ പഴയ കൂട്ടുകാരും ഇന്ന് വന്നിട്ടുള്ള ഇന്ന് കാണാൻ വന്ന കൂട്ടുകാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.